വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ. തൻ്റെ തൂലിക കൊണ്ട് വായനക്കാരുടെ മനസ്സിൽ സർവ്വചരാചരങ്ങളോടുമുള്ള പ്രണയം കോറിയിട്ടാൾ. എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിപ്രശസ്തമായ ഒരു നോവലാണ് എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു. പൂർവികരുടെ കഴിവുകളെക്കുറിച്ച്, പോയ കാലത്തെക്കുറിച്ച് അയവിറക്കുന്ന ഉമ്മ. എൻ്റെ കുഞ്ഞുപാത്തുമ്മ, നീ ആനമക്കാരൻ്റെ പുന്നാര മോളുടെ മോള. നിൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. അത് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ ആകും. പിന്നെ നിൻ്റെ ഈ മറുകൊണ്ടല്ലോ, അത് ഭാഗ്യമറുക. കുഞ്ഞുപാത്തുവിൻ്റെ മറുക് ഭാഗ്യമാണെന്ന് ഉമ്മ പറയും. അതേ ഉമ്മ തന്നെ ആ മറുക് ഭാഗ്യക്കേടാണെന്നും പറയുന്നുണ്ട്. ഒരേ കാര്യം തന്നെ നല്ല കാലത്തും ചീത്തക്കാലത്തും മനുഷ്യർ എങ്ങനെ കാണുന്നുവെന്ന് കഥാകാരൻ വ്യക്തമാക്കുന്നു. തൻ്റെ മറുക് അതൊരു ഭാഗ്യമറുകാണ്. താനത്ര നിസാരക്കാരിയൊന്നുമല്ല, കുഞ്ഞുപാത്തുമ്മ കരുതുന്നു. നമ്മുടെ കുഞ്ഞുപാത്തുമ്മ കുളിക്കാൻ പോകുമ്പോൾ ഒരട്ട അവളുടെ കാലിൽ കടിക്കുന്നുണ്ട്. ഇബിലീസെ, എൻ്റെ ചോര നീ മുഴുവനും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ കൊല്ലാൻ വിചാരിക്കുന്നു. പിന്നീടാണ് കുഞ്ഞുപാത്തുമ്മ ഓർക്കുന്നത്, അട്ടയ്ക്കും ഉമ്മയും ബാപ്പയും കാണും, മക്കളും കാണും, അപ്പോൾ കൊല്ലാൻ പാടില്ല. സർവ്വതിനെയും സമഭാവനയോടെ കാണുന്ന അനിർവചനീയമായ കഥാകാരൻ്റെ പ്രണയത്തെ നമുക്കിതിൽ കാണാൻ കഴിയും. മനുഷ്യരുടെ ജീവന് പോലും വിലയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഒത്തിരി വായിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് നമ്മുടെ കഥാകാരൻ. ഉമ്മയ്ക്കും പടച്ചവനോട് പിടക്കമാണ്, നിസ്കാരമൊന്നുമില്ല, എന്തിനു പ്രാർത്ഥിക്കുന്നു. നല്ല കാലത്തിൽ മനുഷ്യർ ദൈവത്തെ ഒരുപാട് വിളിക്കും. ചീത്തക്കാലം വരുമ്പോൾ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നവർ തിരിച്ചറിയും. മനുഷ്യ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ ദുർബലതയെ കഥാകാരൻ വരച്ചു കാട്ടുന്നു. ഉമ്മ എപ്പോഴും പോയ കാലം വീമ്പ് പറയും. ഇതിലൂടെ വർത്തമാനത്തിൽ ജീവിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കഥാകാരൻ പറയുന്നത്. കുരുവിയെ രക്ഷിക്കാൻ ഓടുന്നുണ്ട് നമ്മുടെ പാത്തുമ്മ. കെട്ടിയോൻ കുരുവി, എന്തിനാണ് കെട്ടിയോൾ കുരുവിയെ കുത്തിക്കൊല്ലാൻ പോയത്? സർവ്വചരാചരങ്ങൾക്കും ജീവിക്കുവാൻ അവകാശമുണ്ടെന്ന് പറയാതെ പറയുകയാണ് നമ്മളുടെ കഥാകാരൻ. അക്ഷരം പഠിച്ചാൽ കാഫറായി പോകുമെന്ന് കരുതുന്ന കുഞ്ഞുപാത്തുമ്മയും അറിവിലൂടെ ഉന്നമനം സാധ്യമാവൂ എന്ന് കാണിച്ചു തരുന്ന കഥാനായകനെയും നമുക്ക് കാണാം. നിസാർ അഹമ്മദിന് വെള്ളമെടുക്കാൻ പോകുമ്പോൾ നല്ലവണ്ണം സോപ്പിട്ട് കഴുകുന്നുണ്ട് നമ്മുടെ കുഞ്ഞുപാത്തുമ്മ. വൃത്തിയുടെ ആവശ്യകത എത്രമാത്രം വലുതാണ് എന്ന് കഥാകാരൻ കാട്ടിത്തരുന്നു. നാട്ടുവഴി വൃത്തിയായി സൂക്ഷിക്കണം, മലിനമാക്കരുത് എന്ന് അന്നേ പറഞ്ഞു വെച്ച കഥാകാരൻ ഇങ്ങനെ ആഴത്തിൽ വായിച്ചാൽ മനുഷ്യ മനസ്സിലേക്ക് നർമ്മത്തിൽ പൊതിഞ്ഞെത്തിക്കുന്ന നിറയെ മൂല്യങ്ങൾ കാണാം ഈ ചെറിയ പുസ്തകത്തിൽ. ഞാൻ നിർത്തുന്നു, റിയാസ് മജീദ്.